ഹലോ, കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു വെറൈറ്റി കഥയുമായിട്ടാണ് കേട്ടോ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ഈ കഥ എന്ന് പറഞ്ഞത് ഒരു വീട്ടമ്മയ്ക്ക് ബസ്സിൽ നിന്നുണ്ടാകുന്ന അനുഭവം, പിന്നീട് അതിന് ശേഷം അവർ തമ്മിൽ പുറത്ത് റൂമിൽ വെച്ചിട്ടുണ്ടാകുന്ന അനുഭവമൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ആ ഒരു കഥയെ ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നേരെ കഥയിലേക്ക് പോവാണ്. രമയുടെ കഥയാണിത്. രമ സംസാരിക്കുന്ന പോലെ തന്നെ ഞാനിതിൽ പറയാം കേട്ടോ. ഒരിക്കൽ ആലുവയിൽ അമ്മാവൻ്റെ ചികിത്സാർത്ഥം ഒരാഴ്ച എനിക്ക് അവിടെ താമസിക്കേണ്ടതായിട്ട് വന്നു. അമ്മാവൻ സുഖപ്പെട്ടതിന് ശേഷം വീട്ടിലേക്കുള്ള മടക്കയാത്ര KSRTC ബസ്സിലായിരുന്നു. ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ല കേട്ടോ. ആകെ ഉന്തും തള്ളുമായിട്ട് ആളുകൾ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. 1 മണിക്കൂർ യാത്ര കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ബാക്കിൽ എന്തോ ഒന്ന് കൊള്ളുന്നത് പോലെ എനിക്ക് തോന്നിയത്. മുന്നോട്ട് നീങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചാൽ ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത അവസ്ഥ. വീണ്ടും എന്തോ വന്നിട്ട് ഇങ്ങനെ ബാക്കിൽ കൊള്ളുന്നത് പോലെ തോന്നി. എൻ്റെ ബാക്കാണെങ്കിൽ ഒരു ഇത്തിരി മുന്നോട്ട് തള്ളിയിട്ടൊക്കെ നിൽക്കുന്ന കേട്ടോ. ഞാൻ പതിയെ തല തിരിച്ച് നോക്കിയപ്പോൾ ഒരു സുമുഖനായിട്ടുള്ള ഒരു ചുള്ളൻ ചെക്കൻ, എന്താടാ നീ ചാക്ക് വെക്കുകയാണോ എന്നൊരർത്ഥത്തിൽ ഞാൻ അവനെ രൂക്ഷമായിട്ട് നോക്കിയിട്ടോ. അന്നേരം അവൻ ചിരിച്ചിട്ട് എൻ്റെ കാതിൽ പറയാം, ആൻറ്റി തിക്കും തിരക്കും കാരണം ബസ്സിൻ്റെ കുലുക്കമൊക്കെ ആയിട്ട് അറിയാണ്ട് മുട്ടിപ്പോയതാണ് എന്നിട്ടോ. ബട്ട് ഞാൻ ഒന്നും പറയാൻ പോയില്ല, കാരണം വേറെ നിർവാഹമൊന്നും ഇല്ലല്ലോ. നേരത്തെ ഇടയ്ക്കിടയ്ക്ക് മാത്രം മുട്ടിയത് പിന്നെ നന്നായിട്ട് കുത്തി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. എന്ത് ചെയ്യാം, സഹിക്കാനെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ പരാക്രമങ്ങൾ പിന്നിൽ നടക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടോ. അവൻ കൈകൾ കൊണ്ട് എൻ്റെ ആ ഒരു ഗോളത്തെ തഴുകാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി എല്ലാം എന്തൊക്കെയോ വിചാരങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്നിരുന്നു കേട്ടോ. ഞാൻ അവൻ്റെ ആ ഒരു കരസ്പർശത്തെ ആസ്വദിക്കാൻ തുടങ്ങി. ഞാൻ പ്രതികരിക്കാറ് നിന്നപ്പോൾ അവൻ ഉത്സാഹപൂർവ്വം അത് ഞെരിച്ചുടയ്ക്കാൻ തുടങ്ങി. തിരക്ക് കാരണം ആരും ഒന്നും കാണില്ലല്ലോ എന്നൊരു സമാധാനം, ഒപ്പം യാത്രയിലെ ബോറടി മാടുമല്ലോ, ആ ചെക്കിന് പിന്നെ ഒരു സമാധാനം കിട്ടുമല്ലോ എന്ന് ഓർത്തു ഞാൻ കേട്ടോ. പെട്ടെന്ന് ബസ് നിന്നു. കാര്യമൊന്നും മനസ്സിലായില്ല, പുറത്ത് ഇരുട്ട് പരന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. യാത്രക്കാരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി ബസ് ബ്രേക്ക് ഡൗൺ ആയി എന്ന് കേട്ടോ. എല്ലാവരും പുറത്തിറങ്ങി. ഉടനെ ബസ്സുകളൊന്നും കിട്ടില്ല എന്നറിഞ്ഞു. ഓരോരുത്തർ ഓരോരോ വഴിയുള്ള ഓട്ടോയ്ക്കായിട്ട് വരികയും അതിൽ കയറുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഞാനും ഒരു ഓട്ടോയിലേക്ക് കയറിയിട്ട് ടൗണിലേക്ക് പോയി. ഇതിനിടയിൽ ഞാൻ ആ ചെക്കനെ ശ്രദ്ധിച്ചില്ല കേട്ടോ. പക്ഷേ അവൻ എന്നെ ശ്രദ്ധിച്ചു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടോ. ടൗണിലെ ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ അവിടെ തൊഴിലാളി സമരം കാരണം ബസ്സുകൾ പോകുന്നില്ല എന്നറിഞ്ഞു. പിന്നെ എന്ത് ചെയ്യും, ഒരു നിവൃത്തിയില്ലല്ലോ. ഞാൻ ഓട്ടോക്കാരനോട് അവിടെ അടുത്ത് എവിടെയെങ്കിലും ഉള്ള ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുവിടാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച എന്താ അറിയോ? പിന്നാലെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചുള്ളൻ ചെക്കനില്ലേ, അവൻ വേറൊരു ഓട്ടോയിൽ വന്നിറങ്ങുന്നതാണ്. അങ്ങനെ ഞാൻ ഓട്ടോക്കാരന് കൂലി കൊടുത്തിട്ട് റിസപ്ഷനിലേക്ക് ചെന്നിട്ട് അപ്പോഴാണ് അവനും ചിരിച്ചുകൊണ്ട് എൻ്റെ കൂടെ എത്തിയത് കേട്ടോ. ഞാനൊരു സിംഗിൾ റൂം ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, സോറി മാം, ഒരു ഡബിൾ റൂം മാത്രമേ ഇവിടെ ഒഴിവുള്ളൂ എന്ന് ചെയ്യുന്നു കേട്ടോ. അപ്പോഴാണ് ആ ചെക്കൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ആൻറ്റി ഞാനും ഷെയർ ചെയ്യാൻ വാടക, ഞാൻ ഇനി എവിടെ പോകാനാ മനസ്സില്ല മനസ്സോടെ ഞാനത് സമ്മതിക്കുകയും ചെയ്തു. റൂമിൽ ചെന്ന ഉടനെ അവൻ കയറി കുളിച്ചു. പുറത്ത് വന്നിട്ട് പറഞ്ഞു, ആൻറ്റി ഞാൻ ആഹാരം വാങ്ങിയിട്ട് വരാം, അപ്പോഴത്തേക്കും ഒന്ന് ഫ്രഷ് ആയിക്കോളൂ തോന്നും. ഇതും പറഞ്ഞ് അവൻ മുറിക്ക് പുറത്തിറങ്ങിയിട്ട് പൂട്ടിയിട്ട് പോയിട്ടോ. യാത്രാക്ഷീണം കാരണം മറ്റൊന്നും ആലോചിക്കാതെ ഞാൻ ബാത്റൂമിലേക്ക് കയറി. ആ ചെക്കൻ പോയി വരുമ്പോഴത്തേക്കും കുളിച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതിയിട്ട് എൻ്റെ വേഷമൊക്കെ അഴിച്ചു, ഒരു ടവലും നൈറ്റിയുമായിട്ട് നേരെ കുളിക്കുന്നു. കുളി കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് ഞാൻ ഞെട്ടിപ്പോയിട്ടോ. കാരണം ആ ചെക്കൻ പൂർണ്ണ നഗ്നനായിട്ട് അവൻ്റെ ആ ഒരു ഉണ്ണിക്കിട്ടിനെ പിടിച്ചിട്ട് ഞാൻ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അവൻ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ചോദിച്ചു, അയ്യോ എന്താ ഈ കാണുന്നത്, നിനക്ക് നാണല്ലേ, നിനക്ക് പ്രായമുള്ള ഒരു സ്ത്രീയുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കാനും വെച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പൊന്നാനി ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ യാത്ര ചെയ്തത്, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഇനി ആൻറ്റി പറ ഞാൻ ഇന്ന് എന്ത് ചെയ്യണമെന്ന്. ആദ്യത്തെ ആ ഒരു ഞെട്ടലിൽ നിന്നും ഞാൻ അവനെ അടിമുടി നോക്കിയിട്ടോ. നോർമൽ ശരീരമാണ്, പക്ഷേ അതിന് വെല്ലുന്ന അളവിലാണ് അവൻ്റെ ഉണ്ണി നിൽക്കുന്നത് കേട്ടോ. ഒരു 8 ഇഞ്ചെങ്കിലും ഉണ്ടായിരിക്കും. നല്ല മുഴുമുഴുപ്പുണ്ട് കേട്ടോ ആ ഒരു സാധനത്തിന്. കഴിക്കുന്നത് മുഴുവനും ശരീരത്തിൽ പിടിക്കാതെ ഇതിലാണോ എന്താണ് പിടിക്കുന്നത് എനിക്ക് തോന്നിയിപ്പോൾ. എന്തായാലും ഇതൊന്നും പുറത്ത് കാണിക്കാതെ ഞാൻ അവനെ തള്ളി മാറ്റിയിട്ട് അകത്തേക്ക് പോകാൻ ശ്രമിച്ചു. കാരണം ഞാൻ അടിയിലേ ഒന്നും ഇട്ടിട്ടില്ല എന്നുള്ള സത്യം എനിക്ക് മാത്രമേ അറിയാം. പക്ഷേ എൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അവൻ പിന്നിൽ നിന്നും എന്നെ ഇറുക്കി പിണർന്നുകൊണ്ട് എന്നെ പൊക്കിയെടുത്ത് പെട്ടിലിട്ടു. എൻ്റെ ഭാരിച്ച ആ ഒരു ശരീരം അവൻ പൊക്കി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്രതീക്ഷിതമായ ആ വീഴ്ചയിൽ ഞാൻ ബെഡിൽ കമിഴ്ന്നിട്ടാണ് വീണത്. ഒരു അഭ്യാസിയെ പോലെ അവൻ എൻ്റെ പുറത്തേക്ക് ചാടി വീണുട്ടോ. ഞാൻ തലയുയർത്തും മുമ്പ് എൻ്റെ പുറത്തും ബാക്കിലും ഒക്കെ അവന് ഉമ്മ തരാൻ തുടങ്ങി. അടിയിൽ കൂടി കൈയിട്ടിട്ട് ഇനി ആ ഒരു ചക്ക പോലത്തെ ഉള്ളതിനെ പിടിച്ച് ഞെരിക്കാൻ തുടങ്ങിയിട്ടോ. അവന് ആവേശം കൊണ്ട് എൻ്റെ ലൈറ്റൊക്കെ വരച്ച് പറിക്കുന്നുണ്ട്. അത് വരച്ച് കീറുമെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു, നിൽക്ക് ഞാൻ നൈറ്റി ഊരി തരാം കേട്ടോ. അവൻ താഴെ നിന്നും നൈറ്റി പൊക്കി എൻ്റെ തല വഴി ഊരി മാറ്റി. അവൻ എൻ്റെ പുറം മുഴുവൻ ഉമ്മ കൊണ്ട് പൊതിയാണ് കേട്ടോ. അവൻ്റെ ആ ഒരു കൊലകൊമ്പനില്ലേ, എൻ്റെ വലിയ ആ ഒരു ബാക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ കുത്തി കയറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് എൻ്റെ ആ ഒരു ചക്ക പോലത്തെ മുൻപിൽ അവൻ ഞെരിച്ചുടയ്ക്കാൻ തുടങ്ങിയത്. അപ്പം ഞാൻ പറഞ്ഞു, എടാ ഒരു മയക്കത്തിലൊക്കെ പിടിക്കടാ, എനിക്ക് വേദനിക്കുന്നുണ്ട്, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒക്കെ പൊട്ടിപ്പോകട്ടോ എന്ന് തോന്നും കേട്ടോ. ആ ഇത്ര വലിയ പ്രോപ്പർട്ടിയൊക്കെ കണ്ടാലേ എങ്ങനെയാണ് പിന്നെ കൺട്രോൾ പോകാതിരിക്കുക ആൻറ്റി, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു എന്ന് അവൻ മറുപടി പറഞ്ഞു കേട്ടോ. പതിയെ പതിയെ അവൻ്റെ ആ ഒരു പിടുത്തം എനിക്ക് സുഖം തോന്നി തുടങ്ങി കേട്ടോ. അവൻ്റെ ചുണ്ടും നാവും ഒരു നാഗത്തെ പോലെ എൻ്റെ നഗ്നമായിട്ടുള്ള ആ ഒരു പുറത്ത് ഇഴഞ്ഞു നടന്നു. അതേ ചുണ്ടുകൾ എൻ്റെ ായിട്ടുള്ള ആ ഒരു ബാക്കിലേക്ക് എത്തി. മാംസളമായിട്ടുള്ള ആ ഒരു പാകം അവൻ കടിച്ചു വലിക്കാൻ തുടങ്ങി കേട്ടോ. അവൻ എൻ്റെ കാലുകൾ മടക്കി വെച്ച് എന്നെ കുനിച്ചെടുത്തി. പിന്നീട് രണ്ട് കൈ കൊണ്ട് ഞെക്കിയിട്ട് അവൻ്റെ മുഖം അതിലേക്ക് അങ്ങോട്ട് പുഴുത്തിയിട്ടോ. എന്നിട്ട് അവിടെ വെച്ച് കളിക്കുകയാണ്. നാവ് കൂർപ്പിച്ച് ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകാനൊക്കെ അവൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇറുക്കം കാരണം ആ ശ്രമം വിജയിക്കുന്നില്ല കേട്ടോ. എന്താ പറയുക, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ അവൻ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് എനിക്കിങ്ങനെ മൂട് വരാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ചുണ്ടുകൾ എൻ്റെ ആ ഒരു മുത്തനപ്പൊയ്കയുടെ ആ ഒരു തീരങ്ങളിലെത്തിയിട്ടോ. തുറന്നിരിക്കുന്ന ആ ഒരു ഭാഗങ്ങൾക്കൊക്കെ അവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇടവിലേക്ക് നാവ് കടത്തി തുഴയാനൊക്കെ തോന്നിയിട്ടോ. എൻ്റെ നിയന്ത്രണം നാളെ നഷ്ടപ്പെടുന്നത് പോലെ എനിക്ക് തോന്നി. എന്തായാലും എൻ്റെ അടിവാരത്തിൽ നന്നായിട്ട് കനവൊക്കെ തോന്നി തുടങ്ങിയിരുന്നു കേട്ടോ. തല താഴ്ത്തി പില്ലോയിൽ വെച്ചിട്ട് ഞാനിങ്ങനെ പൊക്കിക്കിടന്ന് അന്നേരം അവൻ രണ്ട് കൈ കൊണ്ട് പിടിച്ചാലും ഒതുങ്ങാത്ത ആ ഒരു കോളങ്ങളെ നീക്കി ഉടച്ചുകൊണ്ടിരിക്കുകയാണ്. ആർത്തിയോടെയുള്ള അവൻ്റെ ആ ഒരു പെരുമാറ്റം എൻ്റെ ആ ഒരു പൂവിൽ വല്ലാണ്ട് നനവ് പടർത്തുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് അവൻ്റെ ആ ഒരു ഉണ്ണിക്കുട്ടനെ തൊലിച്ച് എൻ്റെ ആ ഒരു ഉള്ളിലേക്ക് ശരിക്ക് കൊണ്ടുപോയിട്ട് ചെയ്തു കേട്ടോ. എൻ്റെ അരക്കെട്ടിൽ പിടിച്ചിട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എന്തൊരു സുഖമായിട്ടറിയോ, ആ ഒരു മുഴുത്തകത്ത് കയറിയപ്പോൾ 4 മാസമായിട്ട് കിട്ടാതിരുന്ന ആ ഒരു സുഖം ഞാൻ വേണ്ടുവോളം ആസ്വദിച്ചു കേട്ടോ. അവൻ്റെ അരക്കെട്ട് എൻ്റെ ആ ഒരു ഭാഗത്തേക്ക് താളാത്മകമായിട്ട് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഇതിനിടയിൽ എനിക്ക് വീട്ടിൽ നിന്നും അച്ഛൻ്റെ ഫോൺ വന്നു കേട്ടോ. കയ്യെത്തി ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോഴും അവൻ എൻ്റെ പിന്നാമ്പുറത്ത് നന്നായിട്ട് തകർക്കുകയാണ് കേട്ടോ. ഞാൻ ശബ്ദമൊക്കെ നിയന്ത്രിച്ച് സംസാരിച്ചു കൊണ്ടപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താ മോളെ അവിടെ വല്ലാത്തൊരു ശബ്ദം. അപ്പോൾ ഞാൻ പറഞ്ഞു, പുറത്ത് കാറ്റുകൊണ്ട് ജനൽപ്പാടി അടിക്കുകയാണ് അച്ഛാന്ന് കേട്ടോ. അത് കേട്ടിട്ട് ആ ചെറുക്കൻ അടിയുടെ ആ ഒരു വേഗതയില്ലേ അതങ്ങ് കൂട്ടിയിട്ടോ. പ്ലക് 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 എന്നൊരു ശബ്ദം അവിടെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഞാൻ ഒരു പരുവം ഫോൺ കട്ട് ചെയ്തിട്ട് തിരിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണിപ്പോൾ അവൻ്റെ പിന്നിൽ നിന്നുള്ള ആ ഒരു ശക്തിയിൽ ഞാൻ എന്താ പറയുക ബെഡിലേക്ക് കമിഴ്ന്ന് വീണ് പോയിട്ടോ. അപ്പോൾ എന്തൊരു ഇതാണെന്ന് അറിയോ, ചിക്കന് ഇത് മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചു ഞാൻ അവിടെ. അപ്പോൾ അവൻ പറയാം, ഇടി ആൻറ്റി എന്നെപ്പോലത്തെ ഒരു ഇങ്ങനെ വെച്ചിട്ട് ബസ്സിലൊക്കെ യാത്ര ചെയ്ത ആരാണ് ഇത്ര ഇൻട്രസ്റ്റ് ആവാത്തത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്തായാലും അവൻ്റെ ആ ഒരു പുഴുക്കെഴുത്തൽ എനിക്ക് നന്നായിട്ട് രസിച്ചു. ഞാൻ അങ്ങനെ കൈ എത്തിയിട്ട് അവിടെ തന്നെ കുറച്ച് നേരം കൂടി അവൻ അങ്ങനെ അവിടെ കളിച്ചതിന് ശേഷം നന്നായിട്ട് പിന്നീട് എൻ്റെ ആ ഒരു ചുണ്ടും മുകളിലുള്ള മാമ്പഴമൊക്കെ നന്നായിട്ട് ഞെരടി കഴിച്ചതിന് ശേഷം അവൻ പിന്നീട് എൻ്റെ ആ കാല് അങ്ങോട്ട് അകത്തി വെപ്പിച്ചിട്ടോ, മലർത്തി കിടത്തിയിട്ട്. അതിനുശേഷം അവൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് പിന്നീട് അവൻ അവൻ്റെ ആ ഒരു വലിയൊരു ഉണ്ണിയെ എടുത്തിട്ട് എൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റിയിട്ടു കേട്ടോ. കൂടുതൽ പ്രസ് ചെയ്തപ്പോൾ എനിക്ക് വല്ലാത്തൊരു സുഖമുണ്ടായിരുന്നു. ഇത്ര കാലമായിട്ടും എൻ്റെ ഹസ്ബൻഡിൽ നിന്നും ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീടുകളിലത്തെ മുതലാളി മരുന്നു എനിക്ക് കിട്ടാത്തൊരു പ്രത്യേക സുഖമാണ് എനിക്കവിടെ കിട്ടിയത്. ചെക്കനങ്ങോട്ട് ആഞ്ഞ് പെരുമാറി കളിച്ചുകൊണ്ടിരിക്കട്ടോ. കുറച്ച് നേരത്തേക്ക് ശേഷം തന്നെ എൻ്റെ അങ്ങോട്ട് പോയി, പക്ഷേ ചെക്കൻ അപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കഴിഞ്ഞ് അവന് അവൻ്റെ ആ ഒരു ചുണ്ടുകൊണ്ട് ലിപ് ലോക്കിന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അവൻ്റെ രണ്ട് കൈയും എൻ്റെ ഓരോ ഇതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എടി പെണ്ണ ഇങ്ങനെയുള്ള ആൻറ്റി ഇങ്ങനെയുള്ള കരിക്കും വെച്ചിട്ടും ഇങ്ങനെയുള്ള ചുണ്ട് വെച്ചിട്ടും ഇത്ര ആന പോലത്തെ ഈ ഒരു പാക്ക് വെച്ചിട്ടും ഞങ്ങളെ പോലുള്ള ആണിൻ്റെ അടുത്തേക്ക് വന്നാൽ ഇതുപോലെ തന്നെയായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞ് അവൻ ആഞ്ഞ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് നേരത്തേതിന് ശേഷം വീട്ടിൽ കുട്ടിയാവുണ്ട് കേട്ടോ. അതിനുശേഷം തളർന്ന് ആ ഒരു സൈഡിലേക്ക് കിടന്നു. പിന്നീട് ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം തിരിഞ്ഞ് അവനെന്നെ ഞെരടാനും തിരുമാനും ഇതൊക്കെ വന്നു കേട്ടോ. അന്ന് രാത്രി പോലൊരോളം എൻ്റെ കൂടെ അവനൊരു 5 പ്രാവശ്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ കിട്ടിയ ബസ്സിന് അവിടെ നിന്ന് പുറപ്പെട്ടു. പിന്നീട് ഇന്നീ നേരം വരെ ഞാൻ അവനെ കണ്ടിട്ടില്ല കേട്ടോ. എല്ലാ യാത്രയിലും ആ ഒരു ഭാഗത്തെത്തുമ്പോൾ ഞാൻ അവനെ ഓർക്കാറുണ്ട്. എന്നെങ്കിലും എപ്പോഴെങ്കിലും ആ ഒരു രസകരമായിട്ടുള്ള കളി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അതിനിപ്പുറവും ഞാൻ ഒരുപാട് കളികൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അവൻ തന്ന ആ ഒരു കളി ഞാൻ ഇന്നും മറന്നിട്ടില്ല. അപ്പോൾ കൂട്ടുകാരെ, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിൽ വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.